ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഹമാസിന്റെ ഗസ തലവനും ഇസ്രായേലിന്റെ മോസ്റ്റ് വാണ്ടഡുമായ യഹിയ സിൻവർ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് യുദ്ധത്തിൽ തകർന്ന എൻക്ലോവിൽ പലസ്തീൻ തീവ്രവാദി ഗ്രൂപ്പിന്റെ പോരാളികളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളത്. ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത് മുതൽ കേൾക്കുന്ന ഈ പേര് ഹമാസ് സായുധ സംഘത്തിന്റെ തലവന്റേതാണ്. 1300-ലേറെ ഇസ്രായേലുകളുടെ മരണത്തിന് കാരണമായ ഹമാസ് ആക്രമണത്തിന്റെ സൂത്രധാരനായ യഹിയ വന്നതോടെ ഇസ്രായേലിനി എന്തും സംഭവിക്കാമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നീണ്ട നാളുകളായി തുരങ്കത്തിൽ കഴിഞ്ഞ അദ്ദേഹം വന്നതോടെ തന്നെ, അല്ലെങ്കിൽ പുറത്തു വന്നതോടെ, പാശ്ചാത്യ രാജ്യം പോലും വിറയലോടെയാണ് ഇക്കാര്യം ഉറ്റുനോക്കുന്നത്. എന്നാൽ ഗസയിലെ പോരാളികളുമായി സംവദിക്കുകയും ഹമാസ് തോക്കുധാരികൾ ഇസ്രായേൽ സൈനികരുമായി യുദ്ധം ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ചെയ്തുവെന്ന് ഹമാസിലെ അൽ അറബി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനി നോക്കുകയാണെങ്കിൽ ആ പത്രത്തിൽ വന്ന വാർത്തയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. അതായത് സിൻവാർ എല്ലാവരും നിന്ന് വിച്ഛേദിക്കപ്പെട്ടുവെന്നും തങ്ങളുടെ അല്ലെങ്കിൽ തന്റെ പോരാളികളോട് പോലും സംസാരിക്കില്ല എന്ന് പറയുന്ന ഇസ്രായേലിന്റെ വാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു അഭിമുഖം നടത്തിയിരിക്കുന്നത്. യഹിയ ഗസയിൽ ചുറ്റി സഞ്ചരിച്ച് പോരാളികളെ കാണുകയും ഹമാസ് ഇസ്രായേൽ സേനയുമായി ഏറ്റുമുട്ടിയ സ്ഥലങ്ങൾ കാണുകയും ചെയ്തുവെന്നും പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം 7 ഒക്ടോബർ ആക്രമണത്തിന് ശേഷം ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പ്രതിജ്ഞ എടുത്തിരുന്നു. ഇതാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. യഹിയ സിൻവാറിനെ ഇസ്രായേൽ സൈന്യം മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഏകദേശം 7 മാസത്തെ യുദ്ധത്തിന് ശേഷവും ഇസ്രായേൽ സൈന്യത്തിന് യഹിയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് യഹിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗസയുടെ വിശാലമായ തുരങ്ക ശൃംഖലയിൽ ഒളിക്കാൻ സിൻഹാർ നിർബന്ധിതനായെന്നും പോരാളികളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടുവെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അടുത്തിടെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളി മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ അവകാശവാദം ഹമാസ് തള്ളിക്കളഞ്ഞിരുന്നു. നേരത്തെ തന്നെ യുദ്ധഭൂമികൾ സന്ദർശിക്കുകയും ഹമാസ് പോരാളികളുടെ വീടുകൾ സന്ദർശിക്കുകയും ചെയ്തുവെന്ന യഹിയ സിൻവാറിന്റെ അവകാശവാദത്തെ കുറിച്ച് ഇസ്രായേൽ സൈന്യമോ സർക്കാരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഭയത്തോടെയാണ് അവർ ഇക്കാര്യം നോക്കുന്നത് എന്നതിൽ സംശയമില്ല. യഹിയ ഗസയിൽ ചുറ്റിക്കറങ്ങിയെന്ന റിപ്പോർട്ട് വിശ്വസനീയമാണെന്നാണ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതായി ഇസ്രായേലി ബന്ധുക്കളുടെ കുടുംബം ഫോറം പറയുന്നത്. എന്നാൽ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ പരാജയമാണ് ഇത് നേരിട്ട് കാണിക്കുന്നത് എന്നാണ് ബന്ധുക്കളുടെ ബന്ധുക്കൾ പറയുന്നത്. ബന്ദികൾ ബേസ്മെന്റിൽ തുടരുമ്പോൾ തുരങ്കത്തിന്റെ ആഴങ്ങളിൽ നിന്ന് സിൻവാർ ഉയർന്നു വന്നത് ഇസ്രായേലിന്റെ പരാജയത്തിന്റെ ചിത്രമാണെന്നും ഇവർ പറയുന്നുണ്ട്. ബന്ദികളെ മോചിപ്പിക്കുക എന്ന ആശയം നിങ്ങളുടെ മനസ്സിൽ ഇല്ലെങ്കിൽ യുദ്ധത്തിലും വിജയത്തിലും കാര്യമില്ലെന്ന് ഫോറത്തിന് വേണ്ടി ഇസ്രായേൽ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ 7 ഒക്ടോബർ ഹമാസ് ഇസ്രായേലിനെതിരെ വൻ ആക്രമണം അഴിച്ചുവിടുന്നത്. അന്ന് ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 250-ലധികം പേരെ ഹമാസ് ഗസയിലേക്ക് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ സൈന്യം ഹാജയെ ആക്രമിച്ചത്. 7 ഒക്ടോബർ ഗസ മുനമ്പിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കിയെങ്കിലും യഹിയ സിൻവാറിനെ പിടികൂടാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇതെല്ലാം തുടരുമ്പോൾ ഇസ്രായേലുമായി ഒരു തരത്തിലും ഒത്തുതീർപ്പ് വേണ്ടെന്നും സായുധ പോരാട്ടമാണ് ആവശ്യമെന്നും അഭിപ്രായമുള്ള സിൻവാർ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുടെ പേരിലും പ്രസിദ്ധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇനി വീണ്ടും വരുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് മറ്റൊരു യുദ്ധം തന്നെയാണ്. ഗസയിലെ മുഴുവൻ മനുഷ്യരെ ഉന്മൂലനം ചെയ്ത് മരുഭൂമിയാക്കി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ നടത്തുന്ന ഈ പ്രസംഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അക്രമ പരമ്പരയിൽ യഹിയ സിൻവാറും ചരിത്രത്തിന്റെ ഭാഗമാകുമെന്നതിൽ സംശയമില്ല. ഇനി പാശ്ചാത്യ ലോകത്തിന്റെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന ഈ മനുഷ്യക്കുരുതിയെ യഹിയ സിൻവാർ അതിജീവിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഇനി ഒരു യുദ്ധം തുടരുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി മാത്രമല്ല ഏറ്റവും വലിയ ആക്രമണവും കൂടിയായിരിക്കും അത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.